ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാല് സുവിശേഷങ്ങളിൽ അവസാന ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം, മരണം, ഉത്ഥാനം. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ മുഴുവനും നമുക്കറിയാം. ശിഷ്യന്മാരെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തിയതാ. അതുകൊണ്ടാണ് ഈശോനാഥൻ തന്നെ പറഞ്ഞു, ശക്തി സ്വീകരിക്കുന്നത് വരെ ഓർസലേം വിട്ടു പോകരുത് എന്നുള്ള കാര്യം. തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരെ മുഴുവനും ഏകോപിപ്പിച്ച് ധൈര്യപ്പെടുത്തി പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉറപ്പിച്ച് നിർത്തിയത് മറ്റാരുമല്ല, അത് നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാ. പരിശുദ്ധാത്മാവിന്റെ ആഗമനം വരെ അവരെ കർമ്മോത്സുകരാക്കിയത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ മാതാവ്. ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാനായിട്ട് അവരെ ഓരോരുത്തരെയും ഒരുക്കിയതും മറ്റാരുമല്ല, അത് പരിശുദ്ധ അമ്മ മാതാവ. പ്രിയപ്പെട്ടവരെ, ഇന്നെന്താ പരിശുദ്ധ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തിരിച്ചറിഞ്ഞോണം, പരിശുദ്ധ ത്രിത്വവുമായി ലോകത്തെ ബന്ധിപ്പിക്കുവാൻ, വീണ്ടും ലോകത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ, ദൈവകോപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാൻ, ഇന്നും ജീവിക്കുന്ന ശിഷ്യഗണങ്ങളായ നാം ഓരോരുത്തരെയും ഒന്നിപ്പിക്കുവാൻ, അമ്മയുടെ ഹൃദയവുമായി ഐക്യപ്പെടുത്തുവാൻ, അങ്ങനെ ത്രിത്വത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്ന അമ്മയോട് ചേർന്ന സകല ചരാചരങ്ങളെയും ദൈവവുമായി ഐക്യപ്പെടുവാൻ മാതാവ് ഇന്ന് ദൈവമക്കളെ സ്നേഹപൂർവം ഉപദേശിക്കുകയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ രണ്ടേ രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ അമ്മ മാതാവ് നൽകുന്ന ഉപദേശം ക്ഷണം സ്വീകരിക്കുക, അല്ലെങ്കിൽ നിരസിക്കുക. അമ്മയുടെ ഈ സ്നേഹം നിറഞ്ഞ ക്ഷണം അല്ലെങ്കിൽ ഉപദേശം സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിക്കും? നാം അമ്മയ്ക്ക് പരിപൂർണമായിട്ട് സമർപ്പണം നടത്തും. ഈ സമർപ്പണത്തിലൂടെ അമ്മ ചെയ്യുന്ന കാര്യം പുത്രൻ വഴി ത്രിത്വത്തിലേക്ക് നമ്മളെ എത്തിക്കും. എന്ന് വെച്ചാൽ, അമ്മയുടെ ഹൃദയവുമായിട്ട് നമ്മുടെ ഹൃദയം നാം ഒന്നാക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സമർപ്പിക്കുമ്പോൾ, കൃപയുടെ വലിയ പ്രവാഹം അവിടേക്ക് ഒഴുകി വരാൻ തുടങ്ങും. കാരണം അമ്മ സ്വർഗീയ പിതാവിൻ്റെ പ്രിയപുത്രിയ, പുത്രൻ തമ്പുരാന്റെ മാതാവ, പരിശുദ്ധാത്മാവിൻ്റെ മടവാട്ടിയ. അമ്മയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഹൃദയം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഗേഹമായിട്ട് തന്നെ തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നെങ്കിൽ ഈ അമ്മയുടെ ഉപദേശം ക്ഷണം സ്വീകരിച്ച് അമ്മയ്ക്ക് പരിപൂർണമായിട്ട് നമ്മുടെ ഹൃദയം സമർപ്പിക്കുക, അല്ലെങ്കിൽ ആ ക്ഷണം നിരസിക്കുക. നിരസിച്ചാൽ സംഭവിക്കുന്ന കാര്യം എന്താ പ്രിയപ്പെട്ടവരെ? സാത്താൻ നമ്മെ അവൻ്റെ വലയിലാക്കും എന്നതാ. അതുകൊണ്ട് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്, എനിക്ക് സ്വർഗം വേണോ നരകം വേണോ, എനിക്ക് ദൈവത്തെ ത്രിത്വത്തെ വേണോ അതിയോ പിശാചന വേണോ. നമ്മുടെ മുമ്പിലാണ് ക്ഷണം കൊണ്ടുവന്നിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടം പരിശോധിച്ച് നോക്കിക്ക്. ഒത്തിരി രോഗത്തിൻ്റെ, വേദനയുടെ, കഷ്ടപ്പാടിൻ്റെ, തകർച്ചയുടെ, ദാരിദ്ര്യത്തിൻ്റെ, പട്ടിണിയുടെ, കലഹത്തിൻ്റെ, ഭിന്നതയുടെ, വിദ്വേഷത്തിൻ്റെ എന്ന് വെച്ചാൽ, സാത്താൻ ശക്തി പ്രാപിച്ച് അവൻ്റെ ശക്തി മുഴുവനും പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പരിശുദ്ധ അമ്മ മാതാവ് ശക്തമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം സ്വയം സമർപ്പണം നടത്താനാ. എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷ ഉറപ്പാക്കാൻ പരിശുദ്ധ അമ്മ മാതാവ് നമ്മെ ഓരോരുത്തരോടും ആവശ്യപ്പെടുക. വിശ്വാസികളുടെ വലിയൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ അമ്മ മാതാവ് ആവശ്യപ്പെടുക. ലോകത്തില് സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ഈ അമ്മയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, ആ വ്യക്തിയുടെ ആത്മരക്ഷ പൂർത്തിയാകാൻ തുടങ്ങും, ഒപ്പം ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടാനും തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്മയുടെ ക്ഷണം നിരസിക്കാൻ പോകല്ലേ. സ്നേഹത്തോടെ സ്വീകരിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് എന്തുമാത്രം ജപമാല ചൊല്ലാൻ പറ്റുമോ അത്രമാത്രം ജപമാല ചൊല്ല്, അങ്ങനെ ആത്മരക്ഷ വീണ്ടെടുക്ക്, നീ ത്രിത്വമായിട്ടൊന്ന് ഒന്നായിത്തീര്, അങ്ങനെ ലോകത്തിൽ സമാധാനം സ്ഥാപിക്ക്, നിന്നിലൂടെ അത് സംഭവിക്കും. അതിനായിട്ട് നീ അമ്മയ്ക്ക് പരിപൂർണമായി സമർപ്പണം നടത്ത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.